Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahabihi alfaizina bidallallah amma ba'd. Sneha niranya srodakale, varshangalkku munpu Malappuram jillayile valare prasiddhamaya oru desham, avade Isa Nabi enna avakashavadam unnayichu oral pratyakshappettu. Njan Isa Nabi aanu, avasana kalathu Isa Nabi varumennu പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഈസാ നബി ഞാനാണ് എന്ന അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം എന്ത് അളിഞ്ഞ വാദവുമായിട്ട് ആളുകൾ രംഗത്ത് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഈസാ നബിയെ പൊതിഞ്ഞ് ജനങ്ങൾ, ജനനിബിഡമാണ് ആ പ്രദേശം, തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ, ഇരമ്പി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ആ ജനവ്യൂഹത്തെ വകഞ്ഞു മാറ്റി ഒരു വെള്ളവസ്ത്രം ധരിച്ച നല്ല കറുത്ത താടിയുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. വളരെ ശക്തിയായിട്ടാണ് അയാൾ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ വലിയ ഗാംഭീര്യമുണ്ട്, ദേശ്യഭാവമുണ്ട്. ഈ വരവ് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈസാ നബി എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മനുഷ്യനെ ലക്ഷ്യമാക്കിയിട്ടാണ് അയാൾ വരുന്നത്. വന്നുടനെ വളരെ ഗൗരവത്തോടെ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? അയാൾ പറഞ്ഞു, ഞാൻ ഈസാ നബിയാണ്. ഈസാ നബി അവസാന കാലത്ത് വരുമെന്ന് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഈസാ നബി ഞാനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മനുഷ്യൻ വന്നു, എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ആഗതം പറഞ്ഞു, ആ നിങ്ങൾ ഈസാ നബിയാണെങ്കിൽ ഞാൻ അള്ളാഹുവാണ്. ഇങ്ങനൊരു ഈസാ നബീനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അയാളുടെ മാറിടം പിടിച്ച് ഈ പണ്ഡിതം പുറത്തേക്ക് കൊണ്ടുവന്നു. മേലാലി നാട്ടിൽ കണ്ടുപോകരുത്, ഈസാ നബിയാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ കാലുകുത്തി പോകരുത്. വളരെ ആർജവത്തോടുകൂടി അയാളുടെ മുഖത്ത് നോക്കി ഈ പണ്ഡിതൻ പറഞ്ഞു. പിന്നീട് ആ ദേശത്ത് അയാൾ കണ്ടിട്ടില്ല, ഈസാ നബിയെ കണ്ടിട്ടില്ല എന്നാണ്. ആ പണ്ഡിതനായിരുന്നു മഹാനായ ഇ കെ ഹസ്സൻ മുസ്ലിയാർ റഹിമഹുള്ള. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹത്തോടു കൂടെ നമ്മെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൊണ്ടട്ടെ. മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരനാണ്. ഒരു കാലത്ത് ആദർശരംഗത്ത് പടവാളായിരുന്നു മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ. നമുക്കറിയാം വഹാബികൾ എവിടെ ആദർശ രംഗത്ത് സംവാദങ്ങൾക്ക് വെല്ലുവിളിച്ചാലും അവിടെ ചെന്ന് അവരുടെ മാളത്തിൽ ചെന്ന് അത് ഏറ്റെടുക്കുകയും വഹാബികളെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പല നാടുകളിൽ നിന്നും വഹാബി പ്രസ്ഥാനത്തിനെ, സലഫി ആശയധാരയെ പടിയടച്ച് പിണ്ടമെക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച മഹാനായ സാത്വികനായ പണ്ഡിതനായിരുന്നു ഇ കെ ഹസൻ മുസ്ലിയാർ. വളരെയധികം ധൈര്യശാലിയായിരുന്നു, വളരെയധികം ആർജവത്തോടെ അഹലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ കേരളക്കരയിൽ കവല കവലാന്തരങ്ങൾ വിളംബരം ചെയ്ത് പ്രസംഗിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ഇ കെ ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ പലരും പറഞ്ഞതായി കേട്ടിട്ടുള്ള, പലരും എഴുതി വെച്ചതായി കണ്ടിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ നുറുങ്ങാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതുപോലെ സമാനമായ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭം തന്നെ വളരെ കലുഷിതമായ ഒരന്തരീക്ഷമായിരുന്നല്ലോ. ആർക്കും ഇടപെടാൻ പേടി, ഈസാ നബിയാണോ എന്ന് വിചാരിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം. ആ ഈസാ നബി എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തപ്പോഴേക്ക് കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്ന ഒരു വിഭാഗം. എന്നാൽ അതൊരിക്കലും ഈസാ നബിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും എങ്ങനെ കയറി ചെന്ന് എതിർക്കുമെന്ന് പേടിച്ച് അരണ്ടുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം. ഇവർക്കൊക്കെ ഇടയിൽ വളരെ ധൈര്യത്തോടുകൂടെ ഇത്തരം സന്ദർഭത്തിൽ വളരെ ബുദ്ധിപരമായി ഇടപെട്ട മഹാനായ ഹസൻ മുസ്ലിയാർ. അദ്ദേഹത്തെപ്പോലുള്ള പണ്ഡിതന്മാരെ ലോകം തേടുകയാണ്. അള്ളാഹു തആല അവരുടെ പിന്നിൽ നാളെ പാരിത്രിക ലോകത്ത് അണിനിരക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. قصيد الجامع الغني